പ്രതിപക്ഷ നേതാക്കന്മാരുടെ മൊബൈൽ ചാറ്റ് വരെ, മൊബൈൽ ഫോൺ കോളുകൾ വരെ പരിശോധിക്കുന്ന പെഗാസസിന്റെ നിരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് നിങ്ങൾക്ക് വലിയ അത്യാധുനിക സൗകര്യങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള രീതിയില. അത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളുടെ സെൻട്രൽ ഇന്റലിജൻസും പരാജയപ്പെട്ടില്ലേ? അത് അക്സെപ്റ്റ് ചെയ്യണ്ടേ? ഇനി വിഷ്ണു പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ പറയാം. കേന്ദ്രമന്ത്രിക്ക് വ്യക്തമായ ധാരണയോടുകൂടിയാണ് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞത് എന്നാണ് വിഷ്ണുവിന്റെ ടേമിൽ വിഷ്ണു പറഞ്ഞ ഒരു ആദ്യത്തെ പോയിന്റ്. അങ്ങനെ വ്യക്തമായ അഭിപ്രായം പറയാൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് എന്ത് അടിസ്ഥാന രേഖകളാണ് കിട്ടിയത്? എന്ത് വസ്തുതകളുടെ പുറത്താണ് അത് പറഞ്ഞത് എന്ന് പറയണം. ഈ നിമിഷം വരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പോലും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ രീതിയിലുള്ള ഒരു അഭിപ്രായം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വിഷ്ണു പറഞ്ഞ ഒന്നാമത്തെ കാര്യം തെറ്റ്. രണ്ടാമത്തത്, കേവലമായിട്ടുള്ള ഒരു ട്വീറ്റിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്. ഇത് വെറും ഒരു ട്വീറ്റല്ല വിഷ്ണു, ഈ സമൂഹത്തെ വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുന്ന വിഷം വാരി വിതറുന്ന വിഷട്ടാങ്കായിട്ടാണ് അദ്ദേഹം ആ ട്വീറ്റ് പുറപ്പെടുവിച്ചത്. അതിനെതിരെ കേസ്. ഇത് കേരളത്തെ മാത്രമല്ല, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഈ മതേതരത്വത്തിന്റെ ഒരു പച്ച തുരുത്തായിട്ട് നിൽക്കുന്ന, ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു പച്ച തുരുത്തായിട്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന കേരളത്തിൽ ഇത്തരത്തിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് വലിയ രീതിയിൽ വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്താൻ സംഘപരിവാർ സംഘടനകൾക്ക്, ഹാൻഡിലുകൾക്ക്, അവർക്ക് പ്രചോദനം കൊടുക്കുന്ന ഒരു ട്വീറ്റാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ എഴുതി പുറത്തിട്ടത്. അപ്പൊ അതിനെതിരെ നടപടി സ്വീകരിക്കണം, മാതൃകാപരമായി നടപടി സ്വീകരിക്കണം. എന്റെ അഭിപ്രായത്തിൽ മണിക്കൂറുകൾക്കകം നിമിഷങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇപ്പോൾ അത് വൈകിപ്പോയെന്നാണ് ഞാൻ പറയുന്നുള്ളൂ. എന്നാലും കേരള സർക്കാർ പോലീസ് എടുത്ത നടപടി ഞാൻ അംഗീകരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഇതൊക്കെ RSSന്റെ ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണെന്ന് നമ്മൾ നിരവധി ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇതിന്റെ തുടർച്ച തന്നെയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പല്ലേ അനിൽ ആന്റണി കാസർഗോഡ് ജില്ലയിലെ കുറച്ച് പാവപ്പെട്ട പെൺകുട്ടികൾ അവരുടെ കോളേജിലെ ബസ്സുമായി ബന്ധപ്പെട്ട, ബസ് സ്റ്റോപ്പിൽ നിർത്താത്തതുമായി ബന്ധപ്പെട്ട ഒരു സമരം നടത്തുകയും ആ സമരത്തെ തുടർന്ന് അനിൽ ആന്റണി എന്ന് പറഞ്ഞ BJP പുത്തൻ കൂറ്റുകാരൻ അദ്ദേഹം ഒരു ട്വീറ്റൊക്കെ ഇട്ടല്ലോ, അദ്ദേഹം കുറെ പ്രചരണം നടത്തിയല്ലോ, അദ്ദേഹം അതൊക്കെ പിൻവലിച്ചു. പക്ഷെ ഈ നിമിഷം വരെ അനിൽ ആന്റണി അതിനെ ഒരു ഖേദ പ്രകടനം നടത്തിയോ? അദ്ദേഹത്തിന് കേരളത്തെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ലോ. അദ്ദേഹം 125 വർഷങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ കൊണ്ടുവരുന്ന വികസനത്തെ കുറിച്ച് സ്വപ്നം കാണുന്ന ആളാ. അത്രത്തോളം ദീർഘവീക്ഷണമുള്ള അനിൽ ആന്റണിക്ക് താൻ ചെയ്തത് ഒരു തെറ്റായിരുന്നു എന്നുള്ള വസ്തുത അംഗീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തോട് ഒരു മാപ്പ് പറയാനുള്ള എളിമ പോലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ രാജീവ് ചന്ദ്രശേഖർ പറയുന്നതായിക്കോട്ടെ, അനിൽ ആന്റണി പറയുന്നതായിക്കോട്ടെ, സന്ദീപ് ജിവാരി പറയുന്നതായിക്കോട്ടെ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ പറയുന്നതൊക്കെ RSSന്റെ തീവ്ര ഹിന്ദുത്വ നിലപാടിന്റെ ഭാഗമാണ്. മഹാത്മാഗാന്ധിയുടെ വിരിമാറിലേക്ക് വെടിവെച്ചവർ ഇന്നും ആയിരക്കണക്കിന് തോക്കുകൾ ചൂണ്ടിക്കൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിൽ, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന്റെ വെടിയുണ്ടകൾ ഇനിയും ഏറെ പായിച്ചുകൊണ്ടിരിക്കുക. അതിനെതിരെയുള്ള ഒരു നടപടിയായിട്ടാണ് ഞാൻ ഈ കേസിനെ കാണുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഈ രാജ്യത്തെ ഏതൊരു സാധാരണ പൌരനും ഈ കുറ്റം ചെയ്താൽ നേരിടേണ്ട അതേ രീതിയിൽ തന്നെ ഈ ഇതിനുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നേരിടണം. മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ ഗൌരവത്തോടെ ഈ വിഷയത്തെ പൊതുസമൂഹം ചർച്ച ചെയ്യണം. കാരണം ഇവരുടെ നമ്മുടെ എല്ലാം നികുതിപ്പണം കൊണ്ട്, സർവ്വസന്നാഹങ്ങളും കൂടി, സർവ്വസൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരിക്കുന്ന മുന്നണിയിൽ ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ സാധാരണ പൗരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ കരുതുന്നു.